നമസ്കാരം. ജനയുഗം ഓൺലൈൻ ടെസ്റ്റ് ഡ്രൈവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി ഒന്നിലാണ് ബജാജ് ഓട്ടോ ആദ്യ പൾസർ ബൈക്ക് ഇന്ത്യയിൽ വിപണിയിലെത്തിച്ചത്. ഡെഫിനിറ്റലി മെയിൽ എന്ന പരസ്യവാചകത്തോടെ വിപണിയിലെത്തിയ പൾസർ യുവാക്കളുടെ ഹരമായി മാറി. പിന്നീടുള്ള കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ നിരവധി പൾസർ മോഡലുകളാണ് കമ്പനി വിപണിയിലെത്തിച്ചത്. CC എഞ്ചിനുള്ള പൾസർ മുതൽ സെമി ഫെയറിംഗും 200 CC എഞ്ചിനുമുള്ള RS 200 വരെ നീണ്ടു നിൽക്കുന്ന പൾസർ ശ്രേണി പെർഫോമൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല ബജറ്റ് ബൈക്ക് എന്ന നിലയിലും ഇന്ത്യൻ ആരാധകരുടെ സ്വപ്നങ്ങളിൽ ഇടം നേടിയവയാണ്. സ്പോർട്സ് ബൈക്കുകളുടെ വലിയ വില ഇന്ത്യൻ യുവാക്കൾക്ക് കയ്യെത്താ ഉയരത്തിലായിരുന്ന കാലത്താണ് പൾസർ 220യിലൂടെ അത്ഭുതം സൃഷ്ടിച്ച ബജാജ് സാധാരണക്കാരുടെ കൈകളിലേക്ക് താങ്ങാനാകുന്ന വിലയിലൊരു പെർഫോമൻസ് ബൈക്ക് എത്തിച്ചത്. നിലവിൽ 8 മോഡലുകളാണ് പൾസറിന്റെ ടാഗിൽ കമ്പനി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൾസർ ശ്രേണിയിൽ കാര്യമായ മാറ്റങ്ങളില്ല എന്ന അഭിപ്രായം ഉയർന്നതോടെ ഗ്രാഫിക്സിലെ അപ്ഡേഷനുകളും ഫൈബർ എഞ്ചിൻ ഗാർഡും പിന്നീട് പൾസർ 180F 220F ബോഡി ഫെയറിംഗും മറ്റും നൽകി പുറത്തിറക്കിയ കമ്പനി 220യുടെ പ്രൊഡക്ഷൻ നിർത്തലാക്കിയാണ് പുതിയ പൾസർ 250 വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. പൾസർ N250 നേക്കഡ് ബൈക്കും പൾസർ F250 എന്ന പേരിൽ പൾസർ 220ക്ക് സമാനമായി സെമി ഫെയറിംഗുമുള്ള ബൈക്കും ചേർന്നതാണ് പുതിയ പൾസർ 250. 1.38 ലക്ഷമാണ് ബജാജ് പൾസർ N250യുടെ വില. യമഹ FZ25, സുസുക്കി Jigsaw 250 എന്നീ ബൈക്കുകളും വിലയുടെ കാര്യത്തിൽ TVS, അപ്പാച്ചെ, RTR 200, 4V എന്നീ ബൈക്കുകളുമാണ് ബജാജ് പൾസർ N250യുടെ എതിരാളികളായി വിപണിയിലുള്ളത്. അതേസമയം പൾസർ F250 കൊമ്പുകോർക്കുന്നത് സുസുക്കി Jigsaw SF250യോടും വിലയുടെ കാര്യത്തിൽ ഹീറോ എക്സ്ട്രീം 200S നോടുമാണ്. LED ഹെഡ്ലൈറ്റും LED ഡേറ്റൈം റണ്ണിംഗ് ലാമ്പുകളും പൾസർ 250ക്ക് ആധുനിക മുഖഭാഗം നൽകുന്നുണ്ട്. രണ്ട് ബൈക്കുകൾക്കും സ്പ്ലിറ്റ് സീറ്റുകളും DG അനലോഗ് ഇൻസ്ട്രുമെന്റും ക്ലസ്റ്ററും ക്രമീകരിച്ചിട്ടുണ്ട്. F250യുടെ മടക്കാവുന്ന മിററുകളും 220ക്ക് സമാനമായ ഫെയറിംഗിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്പോർട്ടി ലുക്കിലുള്ള സെമി ഫെയറിംഗിന് പിന്നിൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറുകളാണുള്ളത്. രണ്ട് വരകൾ പോലെ തോന്നിക്കുന്ന പൾസർ ശ്രേണിയുടെ സ്വന്തം ടെയിൽ ലാമ്പ് പുതുമകളോടെ പൾസർ 250 ബൈക്കുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഹാഫ് ഫെയറിംഗ് മാറ്റി നിർത്തി കൂടുതൽ അഗ്രസീവായ ഹെഡ്ലാമ്പാണ് പൾസർ N250യുടെ ആകർഷണം. ഇൻഫിനിറ്റി ഡിസ്പ്ലേയിൽ അനലോഗ് ടാക്കോമീറ്ററും സ്പീഡോമീറ്ററിനുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേയും ഫ്യുവൽ ഗേജ് എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണക്ടിവിറ്റി ഫീച്ചറുകൾ ഡിസ്പ്ലേയിൽ അവതരിപ്പിച്ചിട്ടില്ലെങ്കിലും USB ചാർജർ നൽകിയിരിക്കുന്നു. KTM, ഹസ്കവർണ, ഡൊമിനാർ ബൈക്കുകളിൽ ബജാജ് ഘടിപ്പിച്ചിട്ടുള്ള 250 CC എഞ്ചിൻ അല്ല പൾസർ 250 ബൈക്കുകളിൽ. ഒരു പുതിയ എഞ്ചിൻ തന്നെ പൾസറിനായി ബജാജ് തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ എയർ ഓർ ഓയിൽ കൂൾഡ് 249.07 CC എഞ്ചിൻ 24.5 HP പവറും 21.5 NM ടോർക്കുമാണ് നിർമ്മിക്കുന്നത്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചുള്ള 5 സ്പീഡ് ഗിയർ ബോക്സാണ് പുത്തൻ പൾസർ ബൈക്കുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 300 mm ഡിസ്ക് മുൻചക്രത്തിലും 230 mm ഡിസ്ക് പിൻചക്രത്തിലും സിംഗിൾ ചാനൽ ABS സഹായത്തോടെ പ്രവർത്തിക്കുന്നു. 17-inch റിമ്മിൽ 110 സെക്ഷൻ മുൻടയറും 130 സെക്ഷൻ പിൻടയറുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 14 L ഇന്ധന ടാങ്ക് കപ്പാസിറ്റിയാണ് ബൈക്കുകൾക്ക് നൽകിയിരിക്കുന്നത്. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ഓൺലൈൻ ടെസ്റ്റ് ഡ്രൈവിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.